ഈ കഴിഞ്ഞ മാർച്ചിൽ ചൈനയിൽ ഒരു വിമാന അപകടമുണ്ടായി. 28 വർഷത്തിനിടെ ചൈനയിലുണ്ടായ ഏറ്റവും മാരകമായ വ്യോമയാന ദുരന്തം. ഈസ്റ്റേൺ എയർലൈൻസ് ജെറ്റിനാണ് അപകടമുണ്ടായത്. 132 പേരായിരുന്നു ഈ അപകടത്തിൽ മരണപ്പെട്ടത്. ഈ അപകടം യാദൃശ്ചികമാണോ അല്ല എന്നാണ് അമേരിക്ക പറയുന്നത്. അതായത് ചൈനയിലുണ്ടായ ഈസ്റ്റേൺ എയർലൈൻസ് വിമാന അപകടം മനഃപൂർവ്വം സൃഷ്ടിച്ചതാണ് എന്നാണ് അമേരിക്കയുടെ വാദം. US റിപ്പോർട്ടുകൾ ഉദ്ധരിച്ച് വാൾസ്ട്രീറ്റ് ജേണലാണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. വിമാനം റാഞ്ചിപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിൽ നിന്നും വിവരങ്ങൾ പരിശോധിച്ചതിന് ശേഷമാണ് അപകടം ആരോ മനഃപൂർവ്വം നടത്തിയതാണ് എന്ന് US ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നത്. കോക്പിറ്റിലുണ്ടായിരുന്ന ആരോ ആണ് അപകടത്തിന് പിന്നിൽ എന്നാണ് റിപ്പോർട്ട്. അപകടത്തിന് തൊട്ടു മുൻപ് എയർ ട്രാഫിക് കൺട്രോൾ റൂമുകളിൽ നിന്നും ആവർത്തിച്ചുള്ള കോളുകളോട് പൈലറ്റുമാർ പ്രതികരിച്ചില്ല എന്നും വിമാനം അപകട ബോധപൂർവമാണോ എന്നും പരിശോധിക്കുകയാണെന്നും ചൈനീസ് അധികൃതരെ ഉദ്ധരിച്ച് നേരത്തെ തന്നെ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത് സത്യമെന്ന് ഉറപ്പിക്കുന്ന തരത്തിലാണ് പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത്. 2022 മാർച്ച് 21 ഉച്ചയ്ക്ക് 1:11 അപകടമുണ്ടായത്. സമുദ്രനിരപ്പിൽ നിന്ന് 3,225 ഉയരത്തിൽ പറന്ന ഈസ്റ്റേൺ എയർലൈൻസിന്റെ ബോയിങ് 737 വിമാനമാണ് ഗുവാങ്സിയിൽ തകർന്നു വീണത്. കുന്നിങ്ങിലയിൽ നിന്നും പറന്നുയർന്ന വിമാനം ഗ്വാങ്ഷുവിൽ ഇറങ്ങേണ്ടതായിരുന്നു. എന്നാൽ ഇടയ്ക്ക് വിമാനവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. ചൈനയുടെ തെക്കു പടിഞ്ഞാറൻ പ്രവിശ്യയായ ഗുവാങ്സിയിൽ ഗ്രാമപ്രദേശത്താണ് വിമാനം തകർന്നു വീണത്. പൈലറ്റോ കോക്പിറ്റിലേക്ക് അതിക്രമിച്ചു കയറിയ മറ്റാരെങ്കിലുമോ ആണ് ഇതിന് പിന്നിലെന്നാണ് അനുമാനിക്കുന്നത്. വിമാനത്തിന് യാത്ര തകരാറില്ലെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ട് വന്നിരുന്നു. വിമാനം റാഞ്ചിപ്പെട്ടോ എന്ന കാര്യങ്ങളടക്കം ഇനി കൂടുതൽ അന്വേഷണം നടത്തേണ്ടി വരും എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. അതേസമയം പുതിയ വെളിപ്പെടുത്തലിനോട് ചൈന ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. പ്രാഥമിക അന്വേഷണത്തിൽ സാങ്കേതിക തകരാറിന്റെ സൂചനകളൊന്നും കണ്ടെത്താൻ ആകാത്തതിനെ തുടർന്ന് ക്രൂവിന്റെ പ്രവർത്തനങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. സംഭവത്തിൽ ജെറ്റിന്റെ നിർമ്മാതാക്കളായ ബോയിങ്ങും ഇതുവരെയും പ്രതികരിക്കാൻ തയ്യാറല്ല. ചൈനീസ് അധികൃതരോട് അപകടത്തെക്കുറിച്ച് ചോദിക്കാനായിരുന്നു ഇവരും മറുപടി പറഞ്ഞത്. അതേസമയം പുതിയ വാർത്തയിൽ അഭിപ്രായം പറയില്ലെന്ന് US നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് പറയുന്നു. പ്രാഥമിക അന്വേഷണത്തിൽ സാങ്കേതിക തകരാറിന്റെ സൂചനകളൊന്നും കണ്ടെത്താൻ ആകാത്തതിനെ തുടർന്ന് ക്രൂവിന്റെ പ്രവർത്തനങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് ഒരു ഉദ്യോഗസ്ഥൻ പറയുകയുണ്ടായി. എന്നാൽ സംഭവത്തിൽ ജെറ്റിന്റെ നിർമ്മാതാക്കളായ ബോയിങ് കോ ഇതുവരെയും പ്രതികരിക്കാൻ തയ്യാറായില്ല. ചൈനീസ് റെഗുലേറ്റർമാരോട് ചോദിക്കാനായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അതേസമയം വിഷയത്തിൽ ഉടൻ അഭിപ്രായം പറയില്ലെന്ന് US നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡും പറഞ്ഞിട്ടുണ്ട്. കുൻമിങ്ങിൽ നിന്ന് ഗ്വാങ്ഷുവിലേക്ക് പോകുകയായിരുന്ന ബോയിങ് 737-800 ജെറ്റ് ആയിരുന്നു മാർച്ചിൽ അപകടത്തിൽപ്പെട്ടത്. ഗുവാങ്സിലെ പർവ്വത നിരകളിലാണ് ജെറ്റ് തകർന്നു വീണത്. അപകടത്തിൽ 123 യാത്രക്കാരും 9 ജോലിക്കാരും മരണപ്പെട്ടു. 28 വർഷത്തിനിടെ ചൈനയിലുണ്ടായ ഏറ്റവും വലിയ ഒരു വ്യോമയാന യുദ്ധമായിരുന്നു അത്. അപകടത്തെ തുടർന്ന് ബോയിങ് 737-800 ജെറ്റ് വിമാനങ്ങൾ ചെറിയ കാലയളവിലേക്ക് ചൈനയിൽ നിരോധിച്ചിരുന്നു. തുടർന്ന് ഏപ്രിൽ പകുതിയോടെയാണ് ഈ വിമാനങ്ങളുടെ ചൈന ഉപയോഗം പുനരാരംഭിച്ചത്. അപകടത്തിൽ ചൈനീസ് റെഗുലേറ്റർ 737-800 കുറിച്ചുള്ള സാങ്കേതിക ശുപാർശകളൊന്നും ചൂണ്ടിക്കാണിച്ചിട്ടുമില്ല. ചൈനീസ് അന്വേഷണത്തെ സഹായിക്കാൻ ബോർഡ് അന്വേഷകരും ബോയിങ്ങും ചൈനയിലേക്ക് പോയതായി May 10 റോയിട്ടേഴ്സ് അഭിമുഖത്തിൽ NTSB ചെയർ ജെന്നിഫർ ഹോമൻഡി പറയുന്നുണ്ട്. നാളിതുവരെയുള്ള അന്വേഷണത്തിൽ ആവശ്യമായ സുരക്ഷാ പ്രശ്നങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് അവർ ചൂണ്ടിക്കാട്ടി. ബോർഡിന് എന്തെങ്കിലും സുരക്ഷാ ആശങ്കകൾ ഉണ്ടെങ്കിൽ അത് അടിയന്തര സുരക്ഷാ ശുപാർശകൾക്ക് നൽകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനിടെ കഴിഞ്ഞയാഴ്ചയിൽ ചൈനയിലെ ചോങ്കിങ് ജിയാങ്ബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഒരു വിമാന അപകടം കൂടി റിപ്പോർട്ട് ചെയ്തിരുന്നു. റൺവേയിൽ നിന്ന് തെന്നിമാറിയ ടിബറ്റിയൻ എയർലൈൻസ് വിമാനത്തിന് തീ പിടിക്കുകയായിരുന്നു. സംഭവത്തിൽ ആളപായം ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നുമില്ല. എന്നാൽ ഈ ജെറ്റിന്റെ അപകടവുമായി ബന്ധപ്പെട്ട് അമേരിക്ക പറയുന്നത് ശരിയാണോ? കൃത്യമായി വിവരങ്ങൾ ശേഖരിച്ചാണ് അമേരിക്കയുടെ വാദം. ഈ വാദം ശരിയാണെങ്കിൽ ചൈന എന്തിനിത് ചെയ്തു എന്നത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. ഞാൻ കൃഷ്ണപ്രിയ. ഇത്തരം വാർത്തകൾക്ക് കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക.